നമസ്കാരം കെ പി സി സി ഓഫീസിൽ പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണോ നടക്കുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി പ്രസിഡന്റ് കെ പി സി സി ഓഫീസിലെത്താത്തത് ഇത് വി ഡി സതീശൻ കെ സുധാകരനെതിരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സതീശിന്റെ വിമർശനങ്ങൾക്ക് സുധാകരൻ മറുപടി കൊടുത്തില്ല എന്നാണ് വാർത്ത സതീശൻ സുധാകരൻ ഭിന്നതയ്ക്ക് അവസാനമില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുതിർന്ന നേതാക്കൾക്ക് ജില്ല തിരിച്ചു നൽകിയ തീരുമാനങ്ങളിലേക്ക് പോകുമ്പോഴാണ് തീരാത്ത ഭിന്നതയുടെ വാർത്ത പുറത്തുവരുന്നത് പ്രവർത്തിക്കാത്ത പ്രസിഡന്റോ എന്നതാണ് ചോദ്യം ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധികളില്ല കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ ഇടത് സഹയാത്രികൻ റിജി ലുക്കോസ് രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സയ്യിദ് മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവരാണ് ചർച്ചയിലുള്ളത് ആദ്യം ഞാൻ എൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ് ശ്രീ എൻ ശ്രീകുമാർ വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ അതിശക്തമായ വിമർശനങ്ങൾ കെ സുധാകരനെതിരെ ഉന്നയിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്ത അതിൽ ഒന്ന് അദ്ദേഹം കെ പി സി സി ഓഫീസിലേക്ക് വരാറേയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അവിടെ ചിലർ കടന്നുകൂടുന്നു അവിടെ നടക്കുന്നത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് എങ്ങനെ പ്രതികരിക്കുന്നു നോക്ക് സ്മൃതി കെ പി സി സിയുടെ രണ്ട് ദിവസത്തെ നേതൃതല ക്യാമ്പാണ് വയനാട്ടിൽ നടന്നത് അതിന്റെ ഭാഗമായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം അതിൻ്റെ തുടർച്ചയോ ആയിട്ട് നമുക്ക് കണക്കാക്കാം രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾ പരസ്പര അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും വി ഡി സതീശൻ ഇങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല അവിടെ ഏത് കാര്യവും പറയാം കെ പി സി സി പ്രസിഡൻറിനെയും വിമർശിക്കാം കെ പി സി സി ഓഫീസിനെ കുറിച്ചും പറയാം എന്നും പറയാം പക്ഷേ അത് നമ്മളീ പുറത്ത് അത് ഏത് രീതിയിലാണോ വാർത്തയായിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊതുസമൂഹം അതിനെ കാണുന്നത് അപ്പോൾ കെ പി സി സി ഓഫീസിൽ കയറാൻ കൊള്ളാത്ത സ്ഥലമാണെന്ന് ബി ഡി സതീഷിനെ പോലെ ഒരു നേതാവ് പറയും എന്ന് ഒരിക്കലും ഈ നാട്ടിലെ ഒരു കോൺഗ്രസ് നേതാവും പ്രവർത്തകനും ജനങ്ങളും ചിന്തിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കെ പി സി സി ഓഫീസിൽ എന്നും ഏതെങ്കിലും എ കെ ആൻ്റണി എല്ലാ ദിവസവും വൈകുന്നേരം കെ പി സി സി ഓഫീസിലെത്തുന്നുണ്ട് വർക്കിംഗ് കമ്മിറ്റിയിലെ സീനിയർ മെമ്പറായ എ കെ ആന്റണി എല്ലാ ദിവസവും വൈകിട്ട് കെ പി സി സി ഓഫീസിലുണ്ട് കയറാൻ കൊള്ളാത്ത സ്ഥലമാണെങ്കിൽ എ കെ ആന്റണി പോകുന്ന സ്മൃതി വിചാരിക്കുന്നുണ്ടോ ഒന്നത് രണ്ടാമത്തെ കാര്യം കെ പി സി സിയുടെ ഉന്നതരായ ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനാണ് ആ സംഘടനാ കാര്യങ്ങൾ അവിടെ നോക്കുന്നത് സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ കെ സുധാകരനുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ആളാണ് കെ പി സി സി അധ്യക്ഷൻ എന്നും കെ പി സി സി ആഫീസിൽ പോയി ഒപ്പിടണം എന്നില്ല കെ പി സി സി ഓഫീസിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ വെക്കുന്നത് പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ കാര്യങ്ങൾ നോക്കാനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഈ നിങ്ങൾ പറഞ്ഞ രീതിയിൽ എന്തായാലും സതീശൻ പറഞ്ഞിട്ടുണ്ടാവില്ല ശരി എത്രത്തോളം പാർട്ടി ഓഫീസിൽ എത്തുന്നു എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ അതുകൂടി താങ്കൾ പരിശോധിച്ചിരിക്കുമല്ലോ വരാത്ത പ്രസിഡന്റ് എന്നുള്ള ചോദ്യം വരുമ്പോൾ എന്നും വരേണ്ട താങ്കൾ പറഞ്ഞതുപോലെ എന്നും വന്ന് ഒപ്പിടോന്നും വേണ്ട പക്ഷേ എത്രത്തോളം വരാറുണ്ട് എത്ര ദിവസങ്ങൾ വരാറുണ്ട് ഞാൻ ഈ പറഞ്ഞ പുറത്തു പറയാൻ പറയാ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് താങ്കൾ ഈ പറഞ്ഞ യു രാധാകൃഷ്ണൻ അവിടെ ചുമതല ടി യു രാധാ വിടെ ചുമതലയുണ്ട് സമ്മരിച്ചു അതുകൂടാതെ ചില ആരോപണങ്ങൾ നേരത്തെ തന്നെ കേട്ട നേരത്തെ കെ പി സി സി ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ സ്ഥിരമായി വരുന്നു പണം തിരിമറിയുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണ വിധേയനയാൾ അവിടെ സ്ഥിരമായി അവിടെ നിൽക്കുന്നു പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു ഇതൊക്കെയാണ് അപ്പുറത്തു നിന്നും ഉയരുന്ന ആക്ഷേപം മൃതി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കേന്ദ്ര ഓഫീസിൽ ഏതെങ്കിലും ഒരു ജീവനക്കാരനെയോ നേതാവിനെയോ കുറിച്ചോ എന്നും പരാതി ഉണ്ടാവും കാരണം ഈ പരാതി എന്ന് എന്താണ് ചില കഠിനമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ചില നേതാക്കളുണ്ട് ആ നേതാവിനെ ആർക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങളൊക്കെ വരും പക്ഷേ പ്രത്യക്ഷത്തിൽ ആർക്കും അനുഭവം ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും കാണുന്നില്ല പക്ഷെ അതിന്റെ ഒരു നമ്മളിപ്പോൾ സി പി എമ്മിന് അകത്തെ യോഗ തീരുമാനങ്ങൾ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ചർച്ച ചെയ്യുമല്ലോ അവരാരും സമ്മതിക്കില്ല പുറത്ത് ഇതാണ് സംഭവിച്ചത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന നേതാക്കൾ പറഞ്ഞു എന്നുള്ള കാര്യം സമ്മതിക്കില്ല പുറത്തേക്ക് വാർത്തകൾ വരുന്നത് എങ്ങനെയാണ് അകത്തുനിന്ന് തന്നെ തന്നിട്ടായിരിക്കുമല്ലോ അല്ല ഞാൻ അതാണല്ലോ പറഞ്ഞത് അങ്ങനെ വാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം വി ഡി സതീശനും സുധാകരനും അതുപോലെ എല്ലാ നേതാക്കളും അഭിപ്രായങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടാകാം രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരിക്കും അതാണ് കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പിൻ്റെ ഒരു ഗുണം അതാണ് അത് അതുകൊണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കെ പി സി സി ഓഫീസിൽ കയറാൻ പറ്റാത്ത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ സ്മൃതി പറയണേ ഇത് ആ ഇത് നമ്മളിങ്ങനെ ഒരു കെ പി സി സി ഓഫീസ് എന്ന് വെച്ചാൽ പവിത്രമായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ആസ്ഥാന മന്ദിരമാണ് അവിടെ ആർക്കും ഏതൊരു പൗരനും അവിടെ ചെല്ലാം ഏത് പൗരനും ചെല്ലാം പ്രവർത്തകന് മാത്രമല്ല ആ പൗരൻ ചെല്ലുമ്പോൾ എന്തിനാണ് എന്ന ചോദ്യം ഉണ്ടാവുകയും അതിനനുസരിച്ചിട്ട് അയാളെ ബന്ധപ്പെട്ട നേതാവിനടുക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും അവിടെ എന്തായാലും പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ കാരണം പരസ്പരം എല്ലാ നേതാക്കളും ഒരേ അഭിപ്രായക്കാരല്ലാത്തത് കൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ് എ കെ ആൻ്റണിയെ പോലെ മുതിർന്ന ഒരു നേതാവ് എന്നും വൈകുന്നേരം കെ പി സി സി ഓഫീസിൽ പോയിരിക്കുന്നുണ്ട് അതിനാണ് ആന്റണി കെ പി സി ആഫീസിൽ ഓഫീസിൽ പോകുന്നതെന്ന് അറിയാമല്ലോ ആ ഓഫീസിനെ കുറിച്ച് ബി ഡി സതീഷിനിങ്ങനെ പറയുന്ന പ്രശ്നമില്ല പക്ഷെ ഒരു കാര്യം ശരിയാണ് നിങ്ങൾ പറയുന്നത് ഞാനും പത്രപ്രവർത്തനായിരുന്ന ഒരാളാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കാറുണ്ട് എന്താ സതീഷിന് സുധാകരന് തമ്മിൽ ഭിന്നതയുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം വെച്ചാൽ പരസ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സതീശൻ ഇങ്ങനെ പറഞ്ഞിരിക്കാം സുധാൻ ഇല്ല ഇല്ല ഇങ്ങനെയുള്ള ഊഹത്തിലേക്കൊന്നും മാധ്യമപ്രവർത്തകർ പോകില്ല അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞതായി അവിടെ നിന്ന് അകത്തുനിന്ന് തന്നെ കിട്ടുന്ന വിവരങ്ങളാണ് അതുകൊണ്ടാണ് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റിപ്പോർട്ടറാണല്ലോ വാർത്ത ബ്രേക്ക് ചെയ്യേം ചെയ്തിരിക്കുന്നത് ഏതായാലും ഏതായാലും ആ ഇത് മൊത്തം ഇങ്ങനെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അല്ല ഞാൻ പല റിപ്പോർട്ടിങ് ഊഹാബോഹമാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക എന്നാണ് പറഞ്ഞത് പരസ്പര അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ എന്ന് പറയുമ്പോഴാണ് ഊഹാപോഹം എന്ന് പറയുന്നത് കയറാൻ കൊള്ളാത്ത സ്ഥലം എന്ന് വി ഡി സതീശൻ പറഞ്ഞു അങ്ങനെ ആവില്ല കെ സി സി കെ പി സി സി ഓഫീസിലെല്ലാവർക്കും കടന്നെല്ലാം പറ്റേണ്ട അവസ്ഥ ഉണ്ടാകണം അവിടെ ആരും അപ്രമാദത്തിൽ കാണിക്കരുത് എന്നൊക്കെ ഏത് നേതാവും പറയും പറയാം അതെല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ശരി അവരുടെ ഞാൻ പറയാം ഞാൻ ഈ ഊഹാമോ എന്ന് പറയാൻ കാരണം ഇന്നത്തെ പത്രങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തിക്കോട്ടെ ഇന്നത്തെ ഒറ്റ കാര്യം കൂടെ ഇന്ന് പറയാവോ പറയോ ഇന്നത്തെ പത്രത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപിനെ കുറിച്ചൊരു വാർത്തയുണ്ട് രണ്ട് പത്രങ്ങളിൽ ഞാൻ വായിച്ചു പ്രതാപൻ പ്രതാപൻ കെ എം വാർത്ത അങ്ങനെ ില്ല അത് സമ്മതിച്ചു ശ്രീ നിസാം സയ്ദ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിന് പ്രവർത്തിക്കാനാകുന്നില്ല അദ്ദേഹം ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി വി ഡി സതീശൻ ക്യാമ്പിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്ന് താങ്കൾ മനസ്സിലാക്കിയെന്നാണ് താങ്കൾ പറയണം പാർട്ടി ഓഫീസിൽ അദ്ദേഹം വരാറില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങളിലേക്ക് പോയാൽ അത് അബദ്ധമാകും ഇപ്പോൾ അദ്ദേഹം മൗനം അവലംബിക്കുന്നു ഇപ്പോൾ വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ അതിൽ കൂടോത്ര വിഷയവും ഉണ്ടായിരുന്നു അദ്ദേഹം ഒന്നും മിണ്ടിയില്ല മറുപടി നൽകിയില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്ത ഇവർ തമ്മിലുള്ള ഭിന്നത പരസ്യമായ കാര്യം തന്നെയാണല്ലോ സ്മൃതി ഈ വാർത്ത പുറത്തു വന്നതിൽ പിന്നെ വ്യക്തിപരമായി അടുപ്പമുള്ള രണ്ട് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി ഞാൻ സംസാരിച്ചു ആ രണ്ടു പേരും ഈ വാർത്തയെ ആത്മാർത്ഥമായും പൂർണമായും നിഷേധിച്ചു അവർ പറഞ്ഞ ഇങ്ങനെ നിഷേധാത്മകമായ ഒരു വാക്കുകളും അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞത് അവർ പറഞ്ഞത് കെ പി സി സി ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കണം എന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഇത് വ്യക്തിപരമായ ഒരു വിമർശനമല്ല കെ സുധാകരനെ കുറിച്ച് ഉള്ള വിമർശനമല്ല കെ പി സി സി ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം ഇപ്പോഴത്തെ സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കണം എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് എന്നാണ് എനിക്ക് എന്നോട് വ്യക്തിപരമായി അടുപ്പമുള്ള ഈ രണ്ട് നേതാക്കന്മാർ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ വാർത്തയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പിന്നെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി പ്രവർത്തിക്കുന്നുണ്ടോ അദ്ദേഹം ഒരു ഫലപ്രദമായി പ്രവർത്തിച്ച ഒരു പ്രസിഡന്റാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത സാഹചര്യം തൊട്ട് നമ്മൾ പരിശോധിക്കണം എന്നാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് രണ്ടാമതും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ഒരു ഘട്ടമായിരുന്നു അത് കോൺഗ്രസ്സിന് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകും തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും സംശയിച്ച കാലം ഇനി ഒരു പൊരുതാനുള്ള ആരോഗ്യം കോൺഗ്രസിന് ഉണ്ടാകുമോ എന്ന് പ്രവർത്തകർക്ക് വിശ്വാസമില്ലാതിരുന്ന കാലം അങ്ങനെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഏറ്റവും ഒരു തകർന്നടിഞ്ഞാലും കോൺഗ്രസിനെ ഒരു ഫൈറ്റിംഗ് ഫോഴ്സായി കോൺഗ്രസിനെ പത്തൊമ്പത് പതിനെട്ട് സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി തുടർച്ചയായ സമരങ്ങളിലൂടെ കോൺഗ്രസിനെ മുൻപോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനമായി ഒക്കെ മാറ്റുന്നതിൽ കെ സുധാകരൻ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ചത് തുടർച്ചയായി രണ്ട് തവണ ഭരണത്തിൽ നിന്ന് പുറത്തുപോയാൽ കോൺഗ്രസ് സ്വാഭാവികമായി ഇല്ലാതാകുമെന്നും കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് ബി ജെ പി കടന്നു കയറുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷ മറ്റെല്ലാം മറ്റ് പല സ്ഥലങ്ങളിലും സംഭവിച്ചതുപോലെ അത് കേരളത്തിലും സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ പലർക്കും ഉണ്ടായിരുന്നു കോൺഗ്രസിനെ ദുർബ രണ്ട് ദുർബലപ്പെടുത്താൻ ഏറ്റവും എളുപ്പം രണ്ട് തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുക എത്തുകയാണെന്നും എല്ലാവരും കരുതിയിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ന് വളരെ സാമാന്യം ശക്തമായ നിലയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രതീക്ഷയോടെ നോക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കെ പ്രസിഡന്റിന് വലിയ സംഭാവന ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ തന്നെ ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കാത്ത പ്രസിഡന്റ് എന്ന് പറയുന്നത് പറയുന്നത് അദ്ദേഹം വളരെ വിപുലമായ ഒരു ചിന്തൻ ശിബിരം ഒരാലോചനാ യോഗം കോൺഗ്രസ് പഞ്ചായത്ത് രണ്ട് വർഷം ഒന്നര വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനായി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വളരെ ബ്രെയിൻ സ്റ്റോമിങ് നടത്തുന്ന ഒരു യോഗത്തിന് ശേഷമാണ് കെ പി സി സി പ്രസിഡന്റ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിമർശനം വരുന്നത് അതെന്തൊരു വിരോധാഭാസമാണ് കെ പി സി സി പ്രസിഡന്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു യോഗം തന്നെ ഉണ്ടാവുമോ യോഗമുണ്ടാകുന്നത് ദീർഘവാദികൾ പരിപാടികൾ ഇട്ടുകൊണ്ട് മാത്രമാണോ ആ ആ യോഗം വിളിക്കുന്ന ആ യോഗം വിളിച്ച് അവിടെ ചർച്ചകൾ ചെയ്ത് ചർച്ചകൾ നടപ്പിലാക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി മുൻപോട്ട് പോകുമ്പോൾ അത് പ്രസിഡന്റ് പ്രസിഡന്റ് നോൺ ആണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക പ്രസിഡന്റ് ഇറങ്ങി പ്രവർത്തിക്കാറു പ്രസിഡന്റ് ഒരു സിസ്റ്റം ഉണ്ടാക്കുക പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ചുമതലകൾ ചുമതലകളേൽപ്പിക്കുക ഉറപ്പുവരുത്തുക എന്നൊക്കെ അതിൽ താങ്കളുടെ പരിശോധനയിൽ എന്താണ് മനസ്സിലാക്കാനായത് ഞാൻ ഞാൻ അറിയുന്നത് ഇവിടെ നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് തട്ടിപ്പ് നടന്നു തുടങ്ങി വിവാദങ്ങൾ അടക്കം വന്നിരുന്നു അതിലൊക്കെ ആരോപണ വിധേയനായ ഒരാളാണ് ഇപ്പോൾ അവിടെ കയറി ഇറങ്ങി നടക്കുന്നത് എന്നുള്ളതാണ് ഒരാരോപണം അതിന് അത് അതേക്കുറിച്ച് താങ്കൾ കേട്ടിരുന്നു അറിഞ്ഞത് മാർച്ച് ഏപ്രിൽ മാസക്കാ ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസക്കാലങ്ങളിൽ കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി രാഷ്ട്രീയ പ്രചാരണ യാത്രയിലായിരുന്നു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കാലത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു ലോക്സഭ കണ്ണൂരിൽ അദ്ദേഹം മത്സരിക്കായിരുന്നു സ്വാഭാവികമായി ഈ കാലയളവിൽ അദ്ദേഹം കെ പി സി സി ഓഫീസിലേക്ക് വന്നിരിക്കാനിടയില്ല അത് യാത്ര തീരുന്ന അദ്ദേഹം കെ പി സി ഓഫീസുകളിൽ ഉണ്ടായിരുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥിയായിപ്പോയി മത്സരിക്കാൻ പോകത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമല്ല അന്ന് എം എം ഹസ്ന് ചാർജ് നൽകുകയും ചെയ്തു ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം കെ പി സി ഓഫീസിൽ വന്നിരിക്കാനിടയില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം പിന്നീട് അദ്ദേഹം വീണ്ടും കെ പി സി സി പ്രസിഡന്റായി ചാർജ് ഏറ്റെടുത്തു പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹം സ്വാഭാവികമായും എല്ലാ ദിവസവും അദ്ദേഹത്തിനവിടെ വരാൻ കഴിയില്ല മറ്റ് നേതാക്ക മറ്റ് പാർലമെൻ്റ് അങ്ങൾ അല്ലാത്ത അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങളല്ലാത്ത നേതാക്കന്മാരെ പോലെ എല്ലാ ദിവസവും അദ്ദേഹത്തിനവിടെ വരാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ് പക്ഷേ എങ്കിലും അവിടെ കെ പി സി സിയിൽ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുള്ളപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊള്ളതെന്നൊന്നും വലിയ അതിശയിക്കുന്ന കാര്യമായി ഞാൻ കരുതില്ല മാത്രമല്ല കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളെ വ്യക്തിപരമായ ഭിന്നതകൾക്കപ്പുറത്ത് മുൻപ് നമ്മൾക്ക് നമുക്ക് പരിചിതമായ ഏ ഗ്രൂപ്പുകളുടെ രീതികളിലേക്ക് നമ്മൾ കാണാൻ കാണേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ ഗ്രൂപ്പുകളുടെ അത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പുകളോടുകൂടി ഇല്ലാതായി വിവിധ നേതാക്കളുടെ പേരിലുള്ള കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ എന്ന രൂപത്തിലേക്കാണ് മാറുന്നത് എ ഗ്രൂപ്പിനെ ആകട്ടെ പൂർണ്ണമായും തഴഞ്ഞു എന്നൊരു ആക്ഷേപം എ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഒരു ചുമതലയുമില്ല ഞങ്ങൾ പറഞ്ഞത് എന്നുള്ള പ്രതികരണം തന്നെ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നതിന് ഈ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ ഒക്കെ തന്നെ പ്രസക്തി അവസാനിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രമേശ് ചെന്നിത്തല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്നതോട് തന്നെ എ ഗ്രൂപ്പിന്റെ ശിഥിലീകരണം ആരംഭിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിടുവാങ്ങലോടുകൂടി എ ഗ്രൂപ്പ് ഏതാണ്ട് പൂർണ്ണമായും ശിതീകരിച്ചു അതുപോലെ തന്നെ ഐ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പായി നിലനിൽക്കുന്ന ഇന്ന് ഇന്ന് പല നേതാക്കളുടെയും ചുറ്റും ചുറ്റുമുള്ള താല്പര്യ സംഘങ്ങൾ മാത്രമാണ് ഇന്ന് ബൂത്ത് തലം വരെ നെറ്റ്വർക്കുള്ള അടിസ്ഥാന തലം വരെ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറുള്ള ഒരു ഹയറാർട്ടിയുള്ള അല്ലെങ്കിൽ ലോയലായ കമ്മിറ്റഡായ പ്രവർത്തകരുള്ള ഗ്രൂപ്പ് സംവിധാനം ഇന്ന് കോൺഗ്രസിലില്ല മാത്രമല്ല തുടർച്ചയായി രണ്ട് തവണ പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നതോടുകൂടി തലത്തിൽ ഇപ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയമായി നേതാക്കന്മാർക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കാര്യം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവർക്ക് സി പി എമ്മിൽ നിന്നുള്ള ഭീഷണി എല്ലാ തലത്തിലും അവരനുഭവിക്കുന്ന അവഗണന അപ്പോൾ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരുക എന്ന ഒരു വളരെ നിർബന്ധമുള്ള ആളുകളാണ് തലത്തിൽ അടിസ്ഥാനത്തിൽ പഠിച്ചത് അവരുടെ അടുക്കിലേക്ക് മുൻപ് പ്രവർത്തിച്ചിരുന്ന പോലെ ഗ്രൂപ്പുകൾ മുകളിൽ ഒരു തീരുമാനമെടുത്താൽ അത് ഏറ്റവും താഴെ തള്ളിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇന്ന് കോൺഗ്രസിനകത്തില്ല ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ ആണ് േണുഗോപാൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കപ്പെടും എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ അനുവാദമില്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കുകയില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തോട് എടുക്കാൻ എല്ലാവരും ശ്രമം നടക്കുന്നു പക്ഷേ അദ്ദേഹം ഇതിൽ നിന്നൊക്കെ മാറി ഇതിൽ ഉപരിയായി നിൽക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നമുക്കറിയാവുന്ന രീതിയിൽ കേരളത്തിലെ ഗ്രൂപ്പ് ഐക്യം ഉണ്ടല്ലോ ഇപ്പോൾ പിടിക്കുമ്പോൾ എന്താണ് ഐക്യം എന്നുള്ള സുധാകരനും വി ഡി സതീശിനും ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഈ അടുത്തെങ്കിൽ വ്യക്തിപരമൊന്നുമല്ലോ ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായ സംഘടിത രൂപമില്ല അല്ല ശരി ശരി ഞാൻ വരാം ഇതിന് ഒരു സ്മൃതി അടിസ്ഥാന കാര്യം ഇവരാരും വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനോ വിജയിക്കാനോ കഴിയുന്ന നെറ്റ്വർക്ക് കേരളത്തിന്റെ അർപ്പമില്ല കേരളത്തിൽ മൊത്തമില്ല കെ കരുണാകരനോ ഉമ്മൻചാണ്ടിയോ വിജയിച്ചിരുന്നെങ്കിൽ അത് നടന്നേനെ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് പോലും ആഴമില്ല ഇതിനെ ഒരു ഗ്രൂപ്പ് പോലെന്ന് വിളിക്കാൻ പറ്റില്ല വ്യക്തിപരമായി ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അങ്ങോട്ടും ഉണ്ടാവും അത് രണ്ടാളുകൾ പ്രവർത്തിക്കുന്ന രംഗത്തും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് വിജയിക്കണം അതിനുമുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നേടിയിരിക്കണം എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ തുടക്കത്തിൽ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള നടപടികൾ അതിനുള്ള പദ്ധതി രേഖയും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഓരോ ജില്ലയ്ക്കും ഓരോ നേതാവിന്റെ ചുമതലയാണ് നേതാവിനാണ് ചുമതല ആ നിലയ്ക്ക് ഒരു വലിയ പദ്ധതി തന്നെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പുറത്തു വരുമ്പോൾ സി പി എമ്മിനെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ശ്രമൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ഡോക്ടർ അരുൺകുമാറിന്റെ പരിപാടിയിലാണ് ഈ ബ്രേക്ക് വരുന്നത് അതായത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് സമന്നതരായ അന്തരീക്ഷ ഉമ്മൻചാണ്ടി സാറിന്റെ ചർമ്മദിനമായി ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ പിന്നെ നാഷണൽ റീസെല്ലിന്റെ ചെയർമാൻ സാറിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനെ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് പുറത്താക്കി ഇന്ന് ഉച്ചയ്ക്ക് അവിടെ കിഡ്നി രോഗികളുടെ ഒരു പരിപാടിയിൽ അറേഞ്ച് ചെയ്തത് പറ്റത്തില്ല നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്തു രണ്ടാമത്തെ ബ്രേക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഈ പറയുന്ന വി ഡി സതീശൻ ആ പിന്നെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആഞ്ഞടിച്ചത് അദ്ദേഹം പറഞ്ഞ എന്താ അദ്ദേഹം പറഞ്ഞതിപ്പോൾ പറഞ്ഞു ഞാനത് ആവർത്തിക്കുന്നില്ല പക്ഷേ ഈ പത്ത് മണി മുതൽ ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വമോ വി ഡി സജീവ കേസ് ധാരണ ഇത് നിഷേധിച്ചിട്ടില്ല റിപ്പോർട്ടർ ചാനൽ പോലുള്ള ഒരു ചാനൽ ഇതുപോലത്തെ കടുത്ത ഒരു എന്താ പറയാ കേരളത്തിലെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ലാരും ആ നിഷേധിക്കാതിരിക്കുന്ന കാലം ഒരു കാര്യം വളരെ വ്യക്തമായില്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത പിന്നെ ഓഫീസായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ എന്തൊക്കെയോ ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്നു അദ്ദേഹം പറഞ്ഞെന്താ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റുന്നില്ല എന്താണ് അവിടെ നടക്കുന്നത് കൂടോത്ര ഉണ്ടെന്നുള്ളൊരു കെ സുധാകരൻ നേരത്തെ ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മുടെ അടുത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ കൂടോത്ര അല്ല കൂടാതെ പോലും ഇനി അത് പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല അത് കെ സുധാരൻ സംബന്ധിച്ചു നിൽക്കും പക്ഷെ മറ്റെന്താണ് കേരളീയ പൊതുസഭവം ആകാംക്ഷയോടുകൂടി പിന്നെ കാത്തിരിക്കുകയാണെന്നോട് മറുപടി വരെ പറയണം എന്ത് ദുരൂഹമായ രീതിയിലുള്ള പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് കെ പി സി സി നടക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ആണോ അതൊക്കെ നിസ്സാര കാര്യമുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നുമില്ല മറ്റെന്തോ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമെന്ന് വി ഡി സതീശം പറഞ്ഞെങ്കിൽ റപ്പായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ കെ പി സി കെ പി സി സി ഓഫീസ് ഒരു ദുരൂഹതാവളമായിട്ട് തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ആരും നിഷേധിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ അവിടെ നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മാന്യമാരായ കുറെ ആളുകളൊക്കെ കെ പി സി സി ഓഫീസിലുണ്ടെന്നുണ്ടെങ്കില് ഞാനും സംഭവിക്കുന്നുണ്ട് എനിക്കും അറിയാവുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് എന്തൊക്കെയോ അവിടെ നടക്കുന്നു കെ സുധാകരൻ കെ സുധാകരൻ എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് പറയാം കെ സുധാകരനെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് അദ്ദേഹത്തിന് മാറ്റ് അദ്ദേഹത്തിന് ചാർജ് കൊടുക്കരുത് എഐ സി സിക്ക് നിവേദനം കൊടുത്ത നേതാക്കന്മാർ ഈ കെ പി സി സിയിൽ എന്നാൽ താൻ പിന്നെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലെങ്കിലും കെ ഐ സി സിയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിരിക്കുന്നു വീണ്ടും അദ്ദേഹം എന്തൊക്കെയോ കെ പി സി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ശേഷം അദ്ദേഹത്തെ മാറ്റണം മാറണമെന്ന പാർട്ടിക്ക് ആവശ്യപ്പെടാൻ പറ്റുമോ അല്ല അങ്ങനെയൊക്കെ പറ്റായി എന്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്ര രാമേന്ദ്രനെ എന്തിന്റെ പേരിൽ ഇവർ പുറത്താക്കിയത് വി എം സുധീരനെ ഇവർ എന്തിന്റെ പേരിലെ പുറത്താക്കിയത് അതിനൊക്കെ എന്തൊരു മറുപടി മറുപടിയാവുന്നുണ്ട് അതല്ലല്ലോ വിഷയം ഇവിടുത്തെ ഇന്നത്തെ വാർത്ത കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്ത തുടർച്ചയായിട്ട് ബ്രേക്ക് ചെയ്താ കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് എന്താണെന്ന് പുറത്തു പറയാൻ പറ്റത്തില്ല അവിടെ നടക്കുന്ന പുറത്തു പറയാൻ പറ്റത്തില്ല അതിനകത്ത് കേറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞതാരാ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ അങ്ങനെ പറയുമ്പോൾ കേരളത്തിന്റെ പൊതു ഈ പാർട്ടിയുടെ ആസ്ഥാനത്ത് നടക്കുന്നതിനെക്കുറിച്ച് സംശയത്തിന്റെ തടലിലാണ് പല ദുരൂഹതകളും പുറത്തു വരുന്നുണ്ട് അപ്പൊ അത് തന്നെയല്ലേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഇവർ നേരത്തെ എന്നോട് ചോദിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എം പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നുള്ള സി പി എമ്മിനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇവരെ പോലുള്ള അഴുകിയ അഴുക്ക് കാര്യങ്ങൾ പറഞ്ഞൊന്നും രാഷ്ട്രീയത്തെ നേരിടുന്നവരല്ല സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിനേക്കാളും കൂടുതൽ പിന്നെ ഞങ്ങളിത് താഴോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ വീഴ്ചകൾ എന്താണെന്ന് തെരഞ്ഞു അത് പരസ്പരം ചർച്ച ചെയ്ത് ജനങ്ങളുടെ അടുത്ത് ഏറ്റുപറഞ്ഞ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സെക്രട്ടറി ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രവർത്തിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാമോ പുറത്തു വരുന്ന കാര്യങ്ങളും പല കാര്യങ്ങളിലും നടത്തിയ പ്രതികരണങ്ങളും തീർച്ചയായിട്ടും പറയാ പ്രതികരണങ്ങൾ ഞങ്ങൾ വൻ പരാജയം നേരിട്ടുണ്ട കാര്യങ്ങൾ തിരുത്തലി തന്നെ അല്ല നേരം വൈകുന്നേരം വരെ പെയിന്റ് അടിച്ച് തീർക്കേണ്ട തിരുത്തലല്ലോ അതിനേ പ്രോസസ് ഇല്ല മാസം നിർദ്ദേശങ്ങൾ ഒന്നര മാസമാകുമ്പോളോ എങ്കിലും ആവാല്ലോ ആ തിരുത്തലല്ലേ പാർട്ടി അല്ല സ്മൃതി സ്മൃതി നിങ്ങള് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്താണ് ഗോവിന്ദ സ്മൃതി കേട്ടതല്ലേ ഇന്നെന്താണ് ഗോവിന്ദമൃഷ്ണ പറഞ്ഞത് സ്മൃതി കേട്ടതല്ലേ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചോളം കേരളത്തിലെ സി പി എം എന്ന് പരാജയപ്പെട്ടതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അന്നൊക്കെ ഈ വേട്ടയാടുകൾ പതിവാണ് ആ വേട്ടയാടലിൽ നിന്നും അലിഞ്ഞില്ലാതെ പാർട്ടിയല്ല സി പി എം സി പി എം തെറ്റുതിരുത്തു തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളോടാ പറയുന്നത് അല്ലാതെ മറ്റാരോടൊ ആകാശത്തോടല്ല ഇവരെന്താ പറഞ്ഞത് ഇവർ പറഞ്ഞത് ബുദ്ധിപൂർവ്വ പൂർവം അത് ചോർത്തിയെടുത്തൊരു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടറിന്റെ പുറത്തുവിട്ടിട്ട് പോലും ഇന്ന് ഈ നിമിഷം വരെ പതിനാല് മണിക്കൂറായിട്ട് ആ പാർട്ടിക്കോ ആ പാർട്ടിയുടെ നേതൃത്വത്തിനോ ആർക്കേലും നിഷേധിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ കടുത്ത രീതിയിലുള്ള ഈ ആരോപണം പുറത്തു വന്നിട്ട് എന്തുകൊണ്ടാണ് വി ഡി സതീശം മൗനം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് പറയാൻ മേലെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇനി വേണ്ട ജി എൻ പ്രസാദം പ്രതാപൻ എന്താ പറഞ്ഞേ അവിടെ പൈസ അല്ലല്ലോ ഇതൊന്നും പൂർത്തിരിക്കണ്ടേ പണം ശരി വെക്കുകയും ചെയ്തു ഇല്ല മുരളീധരനെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നേതാക്കളെ ഒന്നടങ്കം പറയുന്നത് കാരണം അതിൽ പ്രതികരണം വന്നതാണ് മറ്റതിൽ പ്രതികരണം വന്നിട്ടില്ല അതാണ് വ്യത്യാസം ആ സ്മൃതി ഞാനുചാരി എന്തുകൊണ്ടാണ് സമന നേതാവായ കെ മുരളീധരൻ ഇന്നലെ ഇന്നും നടന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി പോലും പങ്കെടുക്കാതെയാണ് ഭാരതം അതേ ഇന്നലെ പറഞ്ഞ ആരോപണം എന്താണ് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിവ് ഒലവേ ഒരു സീറ്റ് കുറഞ്ഞ് പതിനെട്ട് സീറ്റിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ ഇവരെങ്ങോട്ട് സി പി എമ്മിനെ ഇല്ലാതാക്കാന്ന് വെച്ചു ഇനി ഓരോ ഒറ്റക്കാരോട് പറഞ്ഞിട്ട് നിർത്താം എന്താ അറിയോ അവരുടെ ഈ രണ്ടു ദിവസത്തെ അവരുടെ പരിപാടിയിൽ അവരുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അവർ ഇന്നത്തെ ഇന്ന് നടന്നത് ഇന്നലെ നടന്നതുമായിട്ടുള്ള ചർച്ചകളിൽ അവര് എങ്ങനെ സി പി എമ്മിനെ മറികടന്ന് ഞങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എങ്ങനെ ഭരണത്തിൽ വരാന്ന് ചിന്തിച്ചു എന്നാൽ ഇവർ ഈ നിമിഷം വരെ ആ പരിപാടി ഈ രണ്ടു ദിവസത്തെ അവരുടെ പ്രോഗ്രാമിൽ ബിജെപിയെ എങ്ങനെ തളർത്തിയാലും ബിജെപി കിട്ടിയ വോട്ട് ഷെയർ കുറച്ച് എങ്ങനെ കേരളത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വരുന്നൊരു ഒറ്റ വാക്കുപോലും അവർ ചർച്ച ചെയ്തിട്ടില്ല അത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ ലക്ഷ്യം എന്താ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായി കഴിഞ്ഞു വളരെ വ്യക്തമായി കഴിഞ്ഞു കേരളത്തിലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അളിഞ്ഞ ചരിത്രം ആ കെ പി സി സിന്റെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരം ദുരൂഹതകൾ നടന്നുകൊണ്ടിരിക്കുന്നു തനിക്ക് എങ്ങോട്ട് കയറാൻ പാടില്ല അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റത്തില്ല എന്നൊരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് എന്താണെന്ന് ഇനിയിപ്പോ ജനങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളല്ലോ അല്ലെങ്കിൽ അവരത് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ മീഡിയ സർവീസും ക്ലിയർ ചെയ്യണം അല്പത്തരത്തിന്റെയും അഴിമതിയുടെയും മറ്റു പല കാര്യങ്ങളുടെയും കൂത്തരങ്ങായിട്ട് ആ കെ പി സി സി ഓഫീസ് മാറിയിരിക്കുന്നു എന്തതിന്റെ വലിയ ദൃഷ്ടാന്തമാണെന്ന് വി ഡി സദേശം പുറത്തുവിട്ടിരിക്കുന്നത് കൊച്ചുകുടി പിന്നെ റിപ്പോർട്ടറെ അഭിനന്ദിക്കുന്നു എപ്പോഴും അഭിനന്ദനം വേണം എല്ലാ വാർത്തകൾക്കും അഭിനന്ദനം വേണം ശ്രീ ആനന്ദ് കൊച്ചുകുടി ഈ വി ഡി സതീശനെയും വി ഡി സതീഷിനെയും കെ സുധാകരനെയും തമ്മിൽ ഒരു താരതമ്യം നടത്തുകയാണെങ്കിൽ വി ഡി സതീശൻ പുതിയ കാലത്തെ നേതാക്കളുമായൊക്കെ ഒത്തുപോകുന്നു ഇപ്പോൾ ഷാഫി പറമ്പിലായാലും അതെ രാഹുൽ മാങ്കുട്ടത്തിലായാലും അതെ അവർക്ക് അവർ കേട്ട് ഒത്തുപോകുന്ന ഒരു രീതി വി ഡി സതീഷിനുണ്ട് അപ്പുറത്ത് കെ സുധാകരൻ പലപ്പോഴും മൗനം അവലംബിക്കുകയാണ് ഇനി അഥവാ മിണ്ടുകയാണെങ്കിൽ തന്നെ അത് കുഴപ്പമാവുകയും ചെയ്യും പിന്നെ ഇപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവന്ന വാർത്ത എന്താണ് അത് കൂടോത്ര വിഷയമാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ നേതാക്കളെ താരതമ്യം ചെയ്യുമ്പോൾ താങ്കളുടെ ഒരു മനസ്സിലാക്കൽ ഈ ഭിന്നത എന്ന് പറയുന്നത് വീഡിയോ ഇപ്പോൾ കൂടോത്ര വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴും ഞാൻ ഈ നാട്ടുകാരനല്ല എന്നാണ് പറഞ്ഞത് പരസ്യമായ ഒരു പ്രതികരണത്തിൽ ഇപ്പോൾ അദ്ദേഹം തയ്യാറ തയ്യാറല്ല പക്ഷേ രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൽ തുറന്ന് പ്രതികരണങ്ങളാകാം തുറന്ന് വിമർശനമാകാം എന്നുള്ളൊരു വേദിയിൽ നന്നായി തന്നെ തുറന്നടിക്കുകയും ചെയ്തിരിക്കുന്നു സ്മൃതി ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ട് അരമണിക്കൂറായി എട്ടരയായി നിങ്ങളുടെ കോർഡിനേറ്ററോട് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു നാലുപേർക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടുമോ എന്ന് ചോദിച്ചമായിട്ട് അനുപാതികമായിട്ട് സമയം കിട്ടും എന്ന് ഉറപ്പായിട്ട് കിട്ടാണ് ഉറപ്പായിട്ടും കിട്ടും അതെ ഓക്കെ അപ്പോ അപ്പോ ഈ കൂടോത്ര വിഷയത്തിലേക്ക് വന്നാൽ ആദ്യം ഞാൻ ഈ കൂടോത്ര വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നത് നിങ്ങളുടെ അതായത് റിപ്പോർട്ടർ ചാനലിലാണ് അത് ന്യൂസ് എയ്റ്റീൻ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കുറെ വിഷവൽസൊക്കെ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപ് ആദ്യം ഞാനിത് കേൾക്കുന്നത് നിങ്ങളുടെ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന് പറയുന്ന നിങ്ങൾ കൂടി ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടിയിൽ ബാലകൃഷ്ണൻ പെരിയ എന്ന കോൺഗ്രസ് ഈ അടുത്ത് പുറത്താക്കിയ പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് വിശദീകരണം ഒന്നും ചോദിക്കാതെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തു കളഞ്ഞ ബാലകൃഷ്ണൻ പെരിയയാണ് ഈ കൂടോത്രത്തെക്കുറിച്ച് ആദ്യം നിങ്ങളുടെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് പരിശോധിക്കാം അതിനുശേഷമാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ മൊബൈൽ വിഷ്വൽസ് അടക്കം ന്യൂസ് എയ്റ്റീൻ കേരള ചാനൽ പുറത്ത് വിടുന്നത് സോഴ്സ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതെവിടുന്ന് ആർക്ക് കിട്ടിയെന്നൊക്കെയുള്ളത് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഈ കൂടോത്ര വിഷയം അതിനുശേഷം സുധാകരൻ്റെ മുൻ സ്റ്റാഫ് അംഗവും ഇപ്പോഴുള്ള ചില സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ അന്ന് ചാനലുകൾക്ക് പ്രതികരണം കൊടുത്തിരുന്നു എന്നിട്ട് അവരത് അതിനെ വി ഡി സതീഷിന്റെ തലയിലേക്ക് വെക്കാനുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു കാരണം അവർ തമ്മിലിപ്പോൾ ഭിന്നതയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവിടെ നേരത്തെ ആരോ പറഞ്ഞതുപോലെ അതുകൊണ്ട് സതീഷന്റെ തലയിലേക്ക് വെക്കാമെന്നോ അല്ലെങ്കിൽ മറ്റാരുടെ തലയിലേക്കൊക്കെ വെക്കാമെന്നൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു പക്ഷേ അത് എന്തായാലും ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇല്ലാതായിട്ടുണ്ട് പക്ഷേ ആ വിവാദത്തിൽ കോൺഗ്രസിന് ഉണ്ടായ ഒരു എന്താണ് മാനഹാനി അതിപ്പോഴും മാറിയിട്ടില്ല കാരണം ഈ കൂടോത്രവും ഇത് വളരെ കാലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്നും ഇതിൻ്റെ എല്ലാം ഏതെങ്കിലും അറ്റത്ത് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ട് ഉണ്ടെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തു വന്നു ഏതൊരാചാര്യനുണ്ട് അയാൾ ആണിത് എല്ലാ സ്ഥലത്തും പോകുന്നത് ഒരേയാളാണ് ആളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത് എന്തായാലും ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ അതെ അപ്പോൾ സതീശൻ അങ്ങനെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ലക്ഷ്യം കൃത്യമാണ് അത് അവിടെ പോയി ഇനിയിപ്പോൾ അദ്ദേഹം കുഴിച്ചിട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോ കുഴിച്ചിട്ടു എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഒരു കാര്യമായിരിക്കാം അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്തായാലും അവർ തമ്മിലിപ്പോൾ ഉള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് കൂടുതലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനാണെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ പറഞ്ഞതുപോലെ പതിനെട്ട് സീറ്റ് വിജയിപ്പിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയുക കണ്ണൂർ ഈ സി പി എമ്മിൻ്റെ തട്ടകമായ കണ്ണൂര് എം പി ജയരാജനൊക്കെ ജയിക്കുമെന്ന് നിങ്ങളും മനോരമ അടക്കമുള്ള ചാനലുകളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വലിയൊരു എന്താ പറയുന്ന ഒരു വലിയ വിജയമാണ് നേടിയത് അത് കട്ടയ്ക്കുള്ള ഒരു മത്സരം പോലും ആയിരുന്നില്ല ഇവിടെ ഈ മറ്റ് പല മണ്ഡലങ്ങളിലും ഉണ്ടായതുപോലെ ആറ്റിങ്ങലൊക്കെ ഉണ്ടായതുപോലെ അപ്പോൾ അദ്ദേഹത്തോട് ഇപ്പോൾ മാറി നിൽക്കാൻ പറയുന്ന പറയാനുള്ള ഒരു വിഷമമുണ്ട് എന്തായാലും അദ്ദേഹം അധികം കാലം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് അവിടെ വരാത്തതിനെ കുറിച്ചൊക്കെയുള്ള പരാതികളുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ഇതുപോലെയുള്ള വിവാദ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തി നിർത്തിയാൽ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന് കെ പി സി സി ഓഫീസിലെ നടകേറിപ്പോകാൻ കഴിഞ്ഞ തവണ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു അത് പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ ചർച്ചകൾ പലരും ഈ കൂടോത്രവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും അത് അതിലേക്കൊന്നും പോകുന്നില്ല അത് അത് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഏത് വിശ്വാസവും ദൈവവിശ്വാസം പോലും അശാസ്ത്രീയമാണ് അപ്പോൾ പിന്നെ കൂടോത്രത്തെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും കോൺഗ്രസിന് വലിയ നാണക്കേടായി ഇപ്പോൾ ഈ കൂടോത്ര വിഷയം അത് കാര്യമായിട്ടിപ്പോൾ ഇനി ആ ഒരു വിഷയത്തിലേക്ക് ഇവരെല്ലാം കടക്കാതിരിക്കായിരിക്കും എല്ലാവർക്കും നല്ലത് അതിപ്പോൾ കെ സുധാകരനാണെങ്കിലും വി ഡി സതീഷനാണെങ്കിലും ഇനിയിപ്പോൾ ആ ചർച്ച ഇല്ലാതാക്കുക തന്നെയാണ് നല്ലത് പിന്നെ ഇവിടെ മനോരമയിൽ ഇന്ന് വന്ന വാർത്ത അത് രാവിലെ തന്നെ കണ്ടപ്പോൾ ഞാൻ രാഷ്ട്രീയകാര്യ സമിതിയിലെ ചില നേതാക്കളെയൊക്കെ അവിടെ ഒക്കെ ബന്ധപ്പെട്ടിരുന്നു ഷാനിമോളോട് ഇപ്പോൾ ഫ്ലോറിൽ ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടാണ് വരുന്നത് പ്രതാപൻ പിന്നെ ഞാൻ വിളിച്ച എടുക്കില്ല പക്ഷേ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് വിരുദ്ധരായിട്ട് അവരുടെയൊക്കെ ഗ്രൂപ്പിൽ പെടാത്ത ആൾക്കാരുൾപ്പെടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും മനോരമയുടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടോൾപ്പെട്ടപ്പോൾ അവരും ആ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അതായത് അതായത് ഈ വാർത്ത എങ്ങനെ വന്നു എന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇപ്പോ ഷാനിമോൾ അത് പിതൃശൂന്യമായ വാർത്തയാണെന്നൊക്കെ പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിന്റെ കാര്യത്തിൽ എന്തായാലും അങ്ങനെയുള്ള ഒരു അത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ബോധ്യമാകുന്നത് നിങ്ങൾക്ക് അതിൽ വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല മുന്നോട്ട് അതെ മുരളി മുരളീധരനും ആ കാര്യത്തിൽ അങ്ങനെയാണ് മുരളീധരനും ബോധ്യപ്പെട്ടത് എന്നാണ് മുരളീധരന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരും നിന്നും എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഒരു കാര്യം ശരിയാണ് അധികകാലം ടി യു രാധാകൃഷ്ണനെ വെച്ചുകൊണ്ട് അവിടെ കെ പി സി സി ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ സുധാകരന് കഴിയില്ല അവിടെ എ കെ ആന്റണിയും ചെറിയാൻ ഫിലിപ്പും എം എം ഹസനും ഒക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പൊക്കെ അവിടെ മുഴുവൻ സമയമുണ്ട് പക്ഷെ അവരെ വെച്ചുകൊണ്ടൊന്നും മാത്രം ഒരു കെ പി സി സി അധ്യക്ഷൻ ഇങ്ങനെ വല്ലപ്പോഴും വരുന്ന ഒരാളായിട്ട് അവിടെ അങ്ങനെ തുടരാൻ കഴിയില്ല ഒരു കുറച്ചുകൂടി പ്രവർത്തിക്കുന്ന ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട് പ്രവർത്തിക്കുന്ന പ്രസിഡന്റുമാരുണ്ട് പക്ഷെ ശരിക്കുമുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു കെ അധ്യക്ഷൻ കോൺഗ്രസിന് അധികം വൈകാതെ വരേണ്ടി വരും പുതിയ ഒരാൾ വരേണ്ടി വരും ശരി ശ്രീ എൻ ശ്രീകുമാർ ഈ കെ പി സി സി പ്രസിഡന്റിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ അദ്ദേഹം ഒഴിയാൻ സന്നദ്ധത നേരത്തെ കുറച്ചു മുമ്പ് സന്നദ്ധനായിരുന്നു എന്ന് കേട്ടിരുന്നു പിന്നീട് അദ്ദേഹത്തെ മാറ്റും അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉടനെ മാറ്റുമെന്ന രീതിയിൽ അപ്പുറത്തെ ക്യാമ്പിൽ നിന്ന് വാർത്ത വന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഉറച്ചു തന്നെ താൻ തന്നെ തുടരുമെന്ന രൂപത്തിൽ നിൽക്കാൻ തീരുമാനിച്ചതെന്നുള്ള വാർത്തകളുമുണ്ട് ആരോഗ്യ പ്രശ്നം ഒരു യാഥാർത്ഥ്യമല്ലേ കെ പി സി സി പ്രസിഡന്റിന്റെ ആരോഗ്യ പ്രശ്നത്തിൽ ഈ പറയുന്ന പോലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പോഴും അദ്ദേഹം രാവിലെ നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാളും നന്നായി വ്യായാമം ചെയ്യുന്ന ഒരാളാണ് വ്യായാമം ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം ഈ കിടക്കപ്പായ കിടക്ക എണീക്കാൻ വയ്യാത്തവരെല്ലോ എന്തായാലും വ്യായാമം ചെയ്യില്ലല്ലോ അത് നിങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചാനലിൽ കാണിച്ചതുമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന് കോൺഗ്രസിനെ നയിക്കാനുള്ള ആരോഗ്യം തൽക്കാലം പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് നോക്കൂ സ്മൃതി കോൺഗ്രസ് പതിനെട്ട് സീറ്റിൽ ജയിപ്പിച്ച ആ ജനങ്ങളെയാണ് നമ്മളിവിടെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്നത് അത് മനസ്സിലാക്കുക കോൺഗ്രസ് നിങ്ങൾ പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം അവരെ പ്രവർത്തിക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോഴേ ആ കെ പി സി സി പ്രസിഡൻറ്റ് താൽക്കാലികമായി മാറി നിന്ന് മറ്റൊരാളെ ചുമതലയേൽപ്പിച്ചിട്ട് പതിനെട്ട് സീറ്റ് ജനങ്ങൾ ജയിപ്പിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നമ്മൾ അതാദ്യം കാണൂ കോൺഗ്രസിനെ ആരും നയിക്കുന്നു എന്നുള്ളല്ല അത് ആര് ജയിച്ചു എന്നുള്ളതാണ് കാര്യം ഇവിടെ സി പി എമ്മിൻ്റെ ശ്രീ റജി ലൂക്കോസിനെ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമാണ് ഇന്നതോടെന്നുള്ള സംശയമില്ലാത്ത കാര്യം അദ്ദേഹം റിപ്പോർട്ടർ ചാനലിനെ അഭിനന്ദിച്ചപ്പോഴേ ഞാൻ റിപ്പോർട്ടർ ചാനലിനെ എല്ലാ കാലത്തും അഭിനന്ദിക്കണം എന്ന് സ്മൃതി പറഞ്ഞാൽ കേട്ടപ്പോൾ അതൊരു നല്ല രസകരമായിട്ട് ഞാൻ ആസ്വദിച്ചു അതെന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവട്ടെ ഇവിടെ സി പി എമ്മിൻ്റെ സ്ഥിതി വളരെ മോശമായിരിക്കുന്ന സമയത്താണ് റജി ലൂക്കോസ് കോൺഗ്രസിനെ വിമർശിക്കുന്നത് അദ്ദേഹം ചെയ്യണം കുഴപ്പമില്ല പക്ഷേ ശ്രീ റജി ഇന്ന് ഗോന്ദം മാഷ ലേഖനമുണ്ട് സി പി എമ്മിൻ്റെ മുഖപത്രത്തിൽ ആ ലേഖനത്തിൽ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ അറിയാമോ അഞ്ച് വർഷമായി ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല അത് രണ്ടു വർഷം കൊണ്ട് കൊടുത്തു തീർക്കും എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാനല്ല പറയുന്നേ എന്ന് ഗോവിന്ദ ഭംഗിന്തിരേന പറയാണ് ഞാനല്ല പറഞ്ഞത് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുക രണ്ടു വർഷം കൊണ്ട് കൊടുക്കും മാസമാസം കൊടുക്കേണ്ട പെൻഷനാണ് രണ്ട് വർഷം കൊണ്ട് കൊടുക്കുന്ന പ്ലാനാണ് നൂറുതര കർമ്മ പദ്ധതിയുടെ പ്ലാൻ എന്ത് പ്ലാനാണ് എൻ്റെ റജി ജനങ്ങൾ തോൽപ്പിച്ച് കരണത്തളിച്ച് വിട്ടു എന്നിട്ട് ആ നിങ്ങൾ ആ പാർട്ടിക്ക് വേണ്ടിയാണോ റജിയെ പോലുള്ള സുഹൃത്തുക്കൾ ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നത് നിങ്ങൾ വിമർശിച്ചോളൂ നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കണം പക്ഷേ കോൺഗ്രസ്സിനെ ദൈനംദിന കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല വിമർശിക്കേണ്ടത് എനിക്ക് വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് ആനന്ദ് കൊച്ചുകൂടി അദ്ദേഹം കൂടെ ഒരു കാര്യം പറഞ്ഞു ബാലകൃഷ്ണൻ പെരിയയെ വിശദീകരണം കൊടുക്കുക പുറത്താക്കി ശ്രീ ആനന്ദ് ഒരു അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരിയയെ പുറത്താക്കിയത് അത് ഇതുവഴി കൂടോത്രമല്ല അതൊരു കല്യാണവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്ത് പുറത്താക്കിയത് അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മളൊരു കാര്യം കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോഴേ വർത്തമാനകാലം മാത്രം എടുക്കരുത് ഭൂതകാലത്തെക്കുറിച്ച് പോലെ എടുക്കണം നേരെ മറിച്ച് ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ലാത്ത വിഭാഗമാണ് സി പി എം അത ഞാൻ അതവരുടെ ഒരു സ്വഭാവമാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ കമ്പ്യൂ അവരുടെ എല്ലാ നയങ്ങളും മാറി മാറി മാരുന്ന് വരുന്ന നമ്മൾ കണ്ടതാണല്ലോ സ്വാശ്രയമാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ആണെങ്കിലും ഐ ടി ആണെങ്കിലും അല്ല ആ ചർച്ച ചെയ്യണം അവർ കിടക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മളുടെ സതീശൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന് രജി ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ച് ചോദിച്ച് ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടിടുന്നുണ്ട് സതീശൻ പ്രതികരിക്കില്ല വെറുതെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ പിണറായി വിജയൻ എത്ര കാര്യത്തിൽ എന്നൊക്കെ പ്രതികരിക്കും എൻ്റെ റിജു ലൂക്കോസെ അപ്പോൾ ഇത് രാഷ്ട്രീയ നേതാക്കളെ പ്രതികരിക്കുന്നതിൽ അവരവരുടേതായ ചില സമയവും സന്ദർഭവും ഉണ്ട് പിണറായി വിജയൻ പൊതു കാര്യങ്ങളിൽ പ്രതികരിക്കാത്തത് തന്നെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്തിട്ടുള്ളത് ഏത് കാര്യം പൊതു കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമുണ്ടെങ്കിൽ പ്രതികരിച്ചാൽ മതി മാസപ്പടി വിഷയമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും പക്ഷേ പൊതു കാര്യങ്ങളിൽ പൊതു കാര്യങ്ങളെന്ന് വെച്ചാൽ തന്നെ ഒരുപാട് വിഷയങ്ങളിലുണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് അതൊന്നും പ്രതികരിച്ചിട്ടില്ല പിന്നെ കെ പി സി സി പ്രസിഡന്റിൻ്റെ ആരോഗ്യമുണ്ടോ സ്മൃതി ചോദിച്ചല്ലോ കെ പി സി സി പ്രസിഡന്റ് എങ്ങനെയാണ് കണ്ണൂർ ജനത ഒന്നര ലക്ഷത്തിലധികം വോട്ടിനെ ആരോഗ്യമുള്ള എതിർ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുത്ത ആരോഗ്യമുള്ള എതിർ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് ആരോഗ്യമില്ലാത്ത സുധാകരനെന്തായാലും കണ്ണൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചല്ലോ അവർക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കും അത് മനസ്സിലായല്ലോ ഒന്നേ പിന്നെ ഇത് വേറൊരു ഞാൻ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് കണ്ണൂരിൽ നിന്ന് വരുന്നതാണ് സുധാകരൻ അദ്ദേഹത്തിൻ്റെ ദൈനംദിന എം പി പ്രവർത്തനം അതായത് കെ പി സി പ്രസിഡന്റ് ആകുമ്പോഴേ എം പി ആണ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ടി യു രാധാകൃഷ്ണനെ സംഘടനാ ചുമതല ഏൽപ്പിച്ചത് ടി യു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മുൻ എം എൽ എ മാത്രമല്ല അതേ കേരളത്തിലെ കോൺഗ്രസിന്റെ സേവാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ശ്രേൻ ശ്രീകുമാർ ടി യു രാധാകൃഷ്ണൻ ഒന്നും അല്ല അവിടെ രാജ്യം അല്ലാതെ ഏതെങ്കിലും ആരോപണ വിധേയൻ അവിടെ കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് കൂടി താങ്കളൊന്നും അന്വേഷിക്കൂ അല്ല ഞാൻ പറഞ്ഞത് കെ പി സി സി ഓഫീസിലെ ഞാൻ പറഞ്ഞല്ലോ അവിടെ കെ പി സി ഓഫീസിലൊരു പൗരന് കയറി ചല്ലേ അല്ല അതെ അല്ല കാര്യക്കാരനായിട്ട് ചെല്ലുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല കാരണം അവിടെ എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ അത് ടി യു രാധാകൃഷ്ണൻ പിന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ചിലരെങ്കിലും ഉണ്ടെങ്കിലോ ശ്രീ ശ്രീകുമാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചർച്ച കേട്ട സ്ഥിതിക്ക് ഈ ചർച്ച കേട്ട സ്ഥിതിക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് എന്തായാലും ടി യു രാധാകൃഷ്ണനെ നേരിട്ട് വിളിച്ച് പറയും അതുമാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് ചർച്ച കേൾക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അദ്ദേഹം അത് കേൾക്കാനുള്ള സംവിധാനം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ സ്മൃതി അങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അത് എനിക്കറിയില്ല കാരണം ഞാൻ ദിവസം കെ പി സി സി ആഫീസിൽ പോകുന്ന ഒരാളല്ലോ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ടി യു രാധാകൃഷ്ണൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് പറയുന്നുമുണ്ട് കാരണം അങ്ങനെ ആരും പാടില്ല അത് നിങ്ങൾ കൊണ്ട് വളരെ ശരിയാണ് കാരണം ഇങ്ങനെ എല്ലാവർക്കും കയറി നിറങ്ങാനുള്ള ഒരു സ്ഥലമല്ലല്ലോ കെ പി സി സി ഓഫീസ് അപ്പോൾ അതും തന്നെ നമ്മൾ അന്വേഷിക്കേണ്ടി വരും കാരണം അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്മൃതി നമ്മൾ ഈ കെ പി സി സിയുടെ നേതാക്കളെക്കുറിച്ച് നമ്മൾ ഈ പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ അവരെ വിമർശിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാക്കുക ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ എന്തുകൊണ്ട് ജനം കോൺഗ്രസിനെ ജയിപ്പിച്ചു എന്നുകൂടെ ഈ വിമർശിക്കുന്നവർ ചിന്തിക്കണം അത് മറക്കരുത് ഇനി ഇത് വിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വയനാട്ടിലത്തെ ഒന്നാം ക്യാമ്പ് തീരുമാനിച്ചു വിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കി വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാണ് ഇന്നലെ വയനാട്ടിൽ സമാപിച്ചത് തീരുമാനിച്ചത് അതിന്റെ എന്താണെന്നുള്ളത് കണ്ട് കാ കാത്തിരുന്ന് കാണാം അപ്പൊ അതിനിടയ്ക്ക് സംഘടനാപരമായ ഒരുപാട് കാര്യങ്ങളിൽ കോൺഗ്രസ്സിന് തീരുമാനങ്ങളുണ്ടാവും അതിലിപ്പോ ഇന്നിപ്പ ചാണ്ടിയുമന്റെ കാര്യം പറഞ്ഞു ചാണ്ടിയുമ്മന്റെ കാര്യം ഞാനിപ്പൊ നിങ്ങൾ പറയുമ്പോഴേ അറിയുന്ന കാര്യങ്ങൾ അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിലെ ഒരാളെ അവരാവശ്യപ്പെട്ടാൽ മാറ്റാം അതല്ല ഒന്നിലധികം സ്ഥാനം വഹിക്കുന്ന ഒരാളാണെങ്കിൽ അതും മാറ്റാം എന്താണെന്നുള്ളത് എന്താണെന്നുള്ള എനിക്കറിയാത്തോണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു തീരുമാനം വരാൻ പാടുണ്ടോ ശ്രീ എൻ ശ്രീകുമാർ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഈ പരിപാടികൾ അങ്ങനെയല്ല അങ്ങനെയല്ല ചാണ്ടി ഉപയോഗ പരിപാടികൾ ഇന്ന് ഇന്ന് കോട്ടയത്ത് പരിപാടികൾ നിശ്ചയിച്ചിരുന്നു അദ്ദേഹം പരിപാടികൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നു അതൊക്കെ പിന്നീട് റദ്ദാക്കുകയാണ് ചെയ്തത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനിപ്പോ നിങ്ങളുടെ സ്മൃതി പറയുമ്പോഴും ഞാനിത് കേൾക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത വിഷയത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇങ്ങനത്തെ ഒരു 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 കീഴ്വഴക്കം ഉണ്ട് കാരണം അത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് അറിയാമല്ലോ അതൊരു സമ്മർദ്ദ ഗ്രൂപ്പാണ് യൂത്ത് കോൺഗ്രസ് ആ സമ്മർദ്ദ ഗ്രൂപ്പിലെ ജനപ്രതിനിധികളൊന്നും ഒക്കെ ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ സാധാരണഗതിയിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ സ്വയം മാറ്റും അതല്ലാന്നുണ്ടെങ്കില് ഇവിടുത്തെ ചിലരുടെ സമ്മർദ്ദം കൊണ്ടാണോ അങ്ങനെ ഒരു മാറ്റം വന്നത് എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ശ്രീ എൻ ശ്രീകുമാർ ശ്രീ നിസാം സെയ്ദ് ഇപ്പോൾ വി ഡി സതീഷിന് ആവശ്യം അടുത്ത നിയമസഭാ വിജയിക്കലാണ് അപ്പോൾ അങ്ങനെ കേരളത്തിലെ ജനതയുടെ ഇഷ്ടം നേടിയെടുത്ത് വിജയിക്കുക അത് നടത്തിയെടുക്കാനുള്ള ശേഷി കെ സുധാകരനുണ്ടോ എന്ന് വി ഡി സതീശൻ സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ നിസാം സയ്ദ് കേരളത്തിന് കേരളത്തിലെ കോൺഗ്രസ്സിന് സംഘടനാപരമായി നയിക്കാൻ എന്ത് നടപടികളാണ് വേണ്ടതെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും അതിപ്പോൾ സുധാകരൻ ഇരിക്കുന്നതാണോ സുധാകരൻ ഇരിക്കാത്തതാണോ നല്ലത് എന്നൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും അത് സതീശന്റെ ഇഷ്ടമനുസരിച്ച് മാത്രമായിരിക്കും എന്ന് സതീശനാണ് കാര്യങ്ങളിൽ അവസാന വാക്ക് സതീശൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രമായിരിക്കും എന്നുള്ള അത് പൊതുവായ ഒരു ചർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു തീരുമാനമായിരിക്കും ഇ ഡി സതീശനും സ്വാഭാവികമായും അതിൻ്റെ അകത്ത് കൃത്യമായ ഗണ്യമായ ഒരു പങ്കുമുണ്ടാവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് ഒരു വലിയ വിലയുമുണ്ടാവും അതിനപ്പുറത്തേക്ക് നാളെ പാരെ വി ഡി സതീഷിന് കെ സുധാകരനെ ഇഷ്ടമല്ല എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കുകയും അതുകൊണ്ട് കെ സുധാകരനെ പുറത്താക്കും കെ സുധാകരനെ മാറ്റി പുറത്ത് പുതിയ പ്രസിഡന്റ് വരും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കെ സുധാകരന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ ഒരു പുതിയ പ്രസിഡന്റിനെ അല്ലെങ്കിൽ പുതിയ നേതൃത്വത്തെ കേരളത്തിലെ കോൺഗ്രസ്സിന് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യമാവുകയാണെങ്കിൽ ഒരു മാറ്റമൊക്കെ വരെ അപ്പം രണ്ടായിരത്തി വരെ അല്ലെങ്കിൽ കാലാന്തരത്തോളം കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തുടരും എന്നൊന്നും ഞാനും കരുതുന്നില്ല കെ സുധാ എന്തായാലും കെ സുധാകരന് അസൈൻ ചെയ്തൊരു ഉണ്ടായിരുന്നു ആ റോൾ അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ചരിത്രപരമായ റോൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ആ റോൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹം വലിയ വിജയമായിരുന്നു അങ്ങനെ കോൺഗ്രസിനെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിൽ കഴിഞ്ഞു അതിന് ആ ആ കൂടി അവിടെ നിർത്താതെ തുടർച്ചയായ പ്രവർത്തനങ്ങൾക്കുള്ള രൂപരേഖ ഉണ്ടാക്കുന്നതിലും അദ്ദേഹം ബദ്ധശ്രദ്ധനാണ് അതും ഒന്നും ഇതൊക്കെയോ മുൻകാലത്തേന് വിരുദ്ധമായി ഇതൊക്കെ കൂട്ടായ തീരുമാനങ്ങളായി കേരളത്തിലെ കോൺഗ്രസിൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് അതിനപ്പുറത്തേക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറേണ്ടതോ തീരുമാനിക്കേണ്ടതോ നമ്മളല്ല അത് പിന്നെ റജി ലുക്കോസിന് അഭിപ്രായം പറയാം പിന്നെ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയേണ്ട പാർട്ടിയല്ല ഇത് ഈ പാർട്ടിയെക്കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയാം ഈ പാർട്ടിയെക്കുറിച്ച് എന്തു ആർക്കും പറയാം അല്ലാതെ ഈ പാർട്ടി ഈ പാർട്ടിയെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അതിന്റെ ഒരു നേതാവ് വന്നിരുന്ന മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി പറയുന്ന പാർട്ടിയല്ല ഇത് ഈ പാർട്ടിയിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതറിയാനുള്ള സംവിധാനങ്ങളുണ്ടാവും അതാണ് ജനാധിപത്യവനായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ചർച്ചയിൽ നേതാക്കൾ വന്നില്ല ഇത്തരം ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ട അവർ തീരുമാനിച്ചു കാണും കാര്യം അവർ ഇല്ല എന്ന് വിചാരി വിശ്വസിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് നടന്ന ചർച്ചയിൽ അവർ പങ്കെടുക്കണ്ട എന്ന് അവർ തീരുമാനിച്ചു കാണും പറയാൻ പറ്റില്ല കേരളത്തിലെ മുഖ്യമന്ത്രി വിമർശനങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് മുഖം ചെയ്യാൻ വിമർശനങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുള്ള ഇതിലെല്ലാം അവർ വരാറില്ലേ ഇതിപ്പോൾ വിമർശനമാണോ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്നവർക്ക് സന്ദേഹം ഉള്ളപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അവർ വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് വരാതിരിക്കാം അങ്ങനെ ഒരു വിഷയമേ ഇല്ലാത്ത വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാനാണോന്ന് അവർക്ക് സ്വാഭാവികമായും ചിന്തിക്കാം ശരി ശ്രീ റെജി ലുക്കോസ് ഇപ്പോൾ കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരട്ടെ എന്നൊരു നിലപാട് കെ സി വേണുഗോപാലിനും ഉണ്ട് എന്നാണ് അറിയാനാകുന്നത് അതെന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഒരു ശക്തൻ വന്ന് ഒരു എതിരാളിയാകേണ്ടതില്ല ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കെ സി കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം അതിപ്പോൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഒരു അതിശക്തനായ നേതാവ് ആ സ്ഥാനത്ത് വരേണ്ടതില്ല സുധാകരൻ തുടരട്ടെ എന്നതായിരിക്കുമോ കെ സിയുടെ നിലപാട് അതുകൊണ്ടാണല്ലോ പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ കെ പി സി സിയെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു തർക്കമില്ല കാര്യത്തിൽ കാരണം കെ സി വേണുപാലിന്റെ സാന്നിധ്യത്തിലാണ് ഇന്നലെ ആ പരിപാടി അവിടെ ബത്തന്റ് തുടങ്ങി നമ്മൾ മറന്നുപോയത് കെ സി വേണുപാൽ രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും കഴിഞ്ഞാൽ അതിശക്തനായിട്ടുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാ അപ്പോൾ ഇത് ഈ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അഴുക്കുകളുടെ ഒരു വലിയ സംഭാര പാണ്ഡമായി അത് മാറിയിരിക്കുന്നത് എനിക്ക് ബഹുമാനപ്പെട്ട ശ്രീമാർ സാറിന്റെ ഒരു കാര്യം മറുപടി പറയാനുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നിഷേധിച്ചു ശ്രീമാർ സാറെ എ കെ സെന്ററുണ്ട് ഞങ്ങളുടെ ആസ്ഥാനം നിങ്ങൾക്ക് അവിടെ ഏത് വിഷം കയറിച്ചില്ല പാതിരാത്രി കഴിച്ച ഏത് വിഷം അവിടെ കയറിച്ചില്ല ഏത് മാധ്യമപ്രവർത്തനം കയറിച്ചില്ല അവിടെ ഏതെങ്കിലും ഒരു ദുരൂഹതയോ പുറത്ത് പറയാൻ പറ്റുന്ന എന്തോ ഒരു കാര്യങ്ങളോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തനം ഇന്നൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇവിടെ വി ഡി സദേശം പ്രതികരിക്കാൻ പറ്റില്ല അദ്ദേഹം അങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ആളല്ല സാറ് പറഞ്ഞു ഒരു കാര്യം ഞാൻ സാറിനോട് ഓർമ്മിപ്പിക്കട്ടെ ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ സഹിതം മൂന്ന് ദിവസം ഏകദേശം രണ്ടര ദിവസം കണ്ടിന്യൂസ് ായിട്ട് കേരളത്തിന്റെ മനസ്സാക്ഷിയെ മുമ്പിൽ പിന്നെ ഒരു പ്രദർശിപ്പിച്ച ഒരു വസ്തു എന്താണെന്ന് അറിയോ ജോയി എന്ന് പറയുന്ന നിർഭാഗ്യവൻ റെയിൽവേയുടെ അതിരുന്നതുള്ള അഴുക്ക് ജാലിൽ അദ്ദേഹത്തിന് തെരഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ സംഘത്തോടൊപ്പം അവിടെ ആ അഴുക്കു ജാലിൽ ചാടി കേരളത്തിന്റെ ഫോറസ്റ്റ് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ആ അഴുക്ക് ജാലിൽ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു എളുപ്പവും ഇല്ലാതുകൊണ്ട് കൊച്ചിയിൽ പത്രസമ്മേളനത്തിൽ നടത്തിയ കുറ്റം പറഞ്ഞ വ്യക്തിയാണ് ഈ വി ഡി സതീശ ബഹുമാനപ്പെട്ട പ്രതിഷ്ഠാതാവ് ആ മനുഷ്യൻ ഈ തനിക്ക് താൻ പറഞ്ഞില്ലാത്തൊരു കാര്യം റിപ്പോർട്ടർ ചാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് നിഷേധിച്ചില്ല എന്തുകൊണ്ട് നിഷേധിച്ചില്ല ആ ചോദ്യം ഈ കേൾക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ ആയി കഴിഞ്ഞില്ലേ പക്ഷെ കേരളത്തിന് ഒരു കാര്യം തിരിച്ചറിഞ്ഞ സ്മൃതി കേരളത്തിന് തിരിച്ചറിഞ്ഞേ പറ്റൂ കെ പി സി സി എന്ന് പറയുന്നത് കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആസ്ഥാനാണ് അവിടെ ദുരൂഹമായി എന്തല്ല നടക്കുന്നു പുറത്തു പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ആ കെ പി സി ഓഫീസിൽ നടക്കുന്നത് കെ പി സി ഓഫീസിൽ ഇരിക്കുന്ന മാന്യമാരായ നേരത്തെ പെട്ട പറഞ്ഞു ചെറിയ ബിൽപ്പ് എ കെ സാർ പിന്നെ എ കെ അനുസാർക്ക് എ കെ അനുസാർക്ക് വല്ലപ്പോഴും വൈകുന്നേരം പോകത്തുള്ളൂ അവരെ പോലും സംശയത്തിന് നിലയിൽ നിർത്തുന്ന അവരെ പോലും വ്യക്തിഗതി നടത്തുന്ന അല്ലെങ്കിൽ അവരെ പോലും കേരളീയ സമൂഹം എഴുതാപ്പുറം വായിക്കരുത് കറങ്ങി നടക്കുന്നുണ്ട് അവിടുത്തെ കാര്യക്കാരനായി എന്നുള്ളതാണ് ആരോപണം വേറെ രൂപത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കരുതേ അല്ലല്ല നിങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താ ഞങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല അതായത് കെ പി സി സിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതിന്റെ അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞത് അല്ല അദ്ദേഹത്തിന് അത് പറയുന്നത് എറണാകുളത്ത് അതെ ൂർത്തിയാട്ടെ ഞാനൊന്ന് പറഞ്ഞപ്പോൾ ഞാനെന്തോ പറയൂ നിക്കേ നിക്ക് ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ അസിതയാകാതെ നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നോണ്ട് സംസാരിക്കുന്നുണ്ട് നിക്കു അതാണ് എനിക്ക് ശ്രീമാർ സാറിനെ പോലെയുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഈ രീതിയിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് മറുപടി പറയുന്നില്ല എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് മറുപടി പറയുന്നില്ല എന്തുകൊണ്ട് വി ഡി സി മറുപടി പറയുന്നില്ല ഒരു പത്രക്കുറിപ്പിനോട് എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറേയും ഇവരുടെ വാർത്തയെയും ഇവര് തള്ളിക്കളയുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ കേരളത്തിലെ ജനങ്ങൾ കാണുന്ന പല ചാനലിലൊന്നാണ് ഈ റിപ്പോർട്ടർ ചാനൽ ഞാൻ അതുകൊണ്ടാണ് ആത്മാർത്ഥയോടെ അഭിനന്ദിച്ചത് ഇത് പുറത്തു കൊണ്ടു റിപ്പോർട്ടറെ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കാരിയ്ക്കാൻ പറ്റത്തില്ല കാരണം അടിഞ്ഞ കഥകൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ നേരെ പ്ലേറ്റ് സി പി എമ്മിലേക്ക് നിങ്ങൾ തിരിച്ചുവിടും ആ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനമായ എ കെ സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ദുരൂഹത കണ്ടുപിടിക്കാൻ പറ്റുമോ ഐ ചാലഞ്ച് യു ഈ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകർ അതിന്റെ ഫ്രണ്ടിൽ ക്യാമറയായിട്ട് നിപ്പില്ലേ മാധ്യമപ്രവർത്തകരോട് നിപ്പില്ലേ അവർക്ക് എവിടെയും പ്രവേശിക്കാം അവിടെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള കമ്മിറ്റികൾ അതിനകത്തേക്കും പ്രവേശനമുണ്ട് സംശയം എന്താ കാര്യത്തില് പാർട്ടിയുടെ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ അവൈലബിൾ അല്ലല്ല സി പി എമ്മിനെ കുറിച്ച് നിങ്ങൾ ആരും ഇന്നുവരെ അങ്ങനെ ആരോപണമെന്ന് വെച്ചിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാനം പറ്റിയ സെക്രട്ടേറിയറ്റോ അവയിലെ സെക്രട്ടേറിയറ്റോ അത് കോൺഫിഡൻസ് ആയിട്ട് പാർട്ടി എടുത്ത പൊതുവിനെ നടത്തേണ്ടല്ല എല്ലാ പാർട്ടിയും അങ്ങനെയാ എന്തുകൊണ്ടാണ് ഇവരുടെ ഇവരുടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ മാധ്യമപ്രവർത്തനം കേട്ടായിരുന്നോണ്ടാ അത് ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ് ആ പാർട്ടിയുടെ സ്വന്തമായ നിലപാടുകൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ് പക്ഷെ പുറത്തുവിട്ടതാരാ യാ നിങ്ങളുടെ മാധ്യമ ഈ വാർത്ത കിട്ടിയത് ആരാ ആകാശത്തിന് കിട്ടിയതാണോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആ സമിതി പങ്കെടുത്തവർ തന്നെയാണെന്ന് കൊടുത്തിരിക്കുന്നേ